namaste. Namaste, namaste. 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 എന്നേക്കുമായി ഉപേക്ഷിച്ച് കളഞ്ഞത് ഞാൻ പ്രാണന തുല്യം സ്നേഹിച്ച നിങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നത് മറന്നത് എന്താ? എന്റെ കണ്ണുകൾ മറന്നുവോ? ഓർമ്മയില്ലേ കൺമണിയെ? എനിക്ക് മറുപടി തരൂ. മനസാക്ഷിയോട് യാചിക്കുന്നു, മനസാക്ഷിയോട് യാചിക്കുന്നു, കൈവിടിയരുത്. മറന്നല്ലേ? കൽപ്പന, കൽപ്പന, എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ സെറ്റ് പോവില്ല. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എനിക്ക് ആക്ടിങ്ങും വേണ്ട, സിനിമയും വേണ്ട. ഇതാ നോക്ക്, സെറ്റിൽ ആനന്ദൻ സാർ വന്ന് നിനക്കായി വെയിറ്റ് ചെയ്യുന്നു. ചിരിച്ചാ തെറ്റും, മിണ്ടിയാ തെറ്റ്, ഇരിക്കരുത്, നിൽക്കരുത്, എന്ത് ചെയ്താലും തെറ്റ്. എനിക്ക് വേണ്ട മുത്തശ്ശി. പിടിവശ പിടിക്കാതെ മോളെ. മാഡം ഡയറക്ടർ വിളിക്കുന്നു. ഞാൻ വരുന്നില്ല സർ, എനിക്ക് അയാൾ ഇഷ്ടമല്ല. കൽപ്പന, മര്യാദയ്ക്ക് സംസാരിക്കേ. എപ്പോഴും എൻ്റെ മുഖത്തൊന്ന് കണ്ണെടുക്കില്ല. ഞാനെന്താ പ്രേതോ പിശാചോ മറ്റോ? എനിക്ക് ഈ സിനിമ വേണ്ട സർ. ഞാൻ പോയി പഠിക്കട്ടെ. നമസ്കാരം. ആനന്ദണ്ണ നമസ്കാരം. 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 ഷൂട്ടിങ്ങിന് വരുന്നുണ്ടോ ഇല്ലയോ? വരാന്ന് പറയല്ലേ. എന്തായി കാണിക്കുന്നേ? മറന്നു പോകരുത് നമ്മുടെ ചിഹ്നം, മറന്നു പോകരുത്. ആ ആനന്ദിന് വെടിയേറ്റു, തീർന്നു. ആരാ ചെയ്തത്? ആരാ വെടിവെച്ചത് അറിയില്ല. എങ്ങനെയാ സംഭവിച്ചത് അറിയില്ല. തീർന്നു വരാ പറഞ്ഞു. അങ്ങനെ പറയുന്നു. ഇന്ന് തമിഴ്നാട് നടന്ന സംഭവം ഓർത്ത് കണ്ണീരൊഴുക്കുകയാണ് നടൻ ആനന്ദിനു വേണ്ടി. ഇതിനൊരു വിമോചനമേ ഉള്ളൂ. വേലുത്തമ്പിയണ്ണൻ നേതാവായ നമ്മുടെ കക്ഷി അധികാരത്തിൽ വരിക, ജനാധിപത്യത്തിന്റെ വധമാണിത്. നമ്മുടെ കക്ഷിയുടെ ശക്തി തകർക്കാനായി, അതിന്റെ അടിവേര് പിഴുതെറിയാനായി ശത്രുക്കൾ നടത്തിയ ചതിയാണിത്. സാധാരണഗതിയിൽ കളിത്തോക്ക് ഉപയോഗിച്ചാണ് പടംപിടിപ്പ് നടത്താറുള്ളത്, അതാണ് പതിവ്. എന്നാൽ യഥാർത്ഥ തോക്കുപയോഗിച്ച് കഴുത്തിന് ലക്ഷ്യം വെച്ച് വെടിവെച്ചാൽ അതെങ്ങനെയാണ് വിപത്താകുന്നത് അത് ആര് വിശ്വസിക്കും? ഭരണകക്ഷി കോട്ട് ചെയ്താൽ ഇവിടെ പാലാറും തേനാറും ഒഴുകുമെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ഇവിടെ കണ്ണീർ പുഴയല്ലേ ഒഴുകുന്നത്? ഇത്രയും കാലം ജനങ്ങൾ വഞ്ചിതരായത് മതി. ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ചതിക്കപ്പെടരുത്.
നമ്മുടെ ചിഹ്നം മറന്നു പോകരുത്. കൈയോട് കൈകോർത്ത് നാം ശ്രമിച്ചാൽ ഈ മണ്ണിന്റെ രാജാക്കന്മാരുടെ രാജാക്കളാകാം. ഉദ്ദേശശുദ്ധിയോടെ നാം എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടും നമ്മളെ ഉന്നതികളിലെത്തിക്കും. കക്ഷി ജയിച്ചാൽ നമുക്ക് 158 സീറ്റ്. കാണാം. വരൂ 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 ആനന്ദ, വരൂ തമ്പി. ആയിരങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളപ്പോ നിനക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങ് എന്തൊക്കെയോ തീരുമാനമെടുത്തു പലരും പറഞ്ഞു. അധികം സംസാരിക്കരുത്, പൂർണ്ണ വിശ്രമം ഉണ്ടെങ്കിലേ അസുഖം വേഗം ഭേദമാവൂ. അങ്ങില്ലെങ്കിൽ നമ്മുടെ കക്ഷി. അതെ, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ പോവാ. അധ്യാപകൻ തന്നെ പരീക്ഷ എഴുതിയാൽ എങ്ങനെയാ? വിട്ടുനിന്നാൽ നമ്മുടെ കക്ഷി ഇല്ല. എന്റെ പിൻഗാമികൾ ബലവാന്മാരാണ്, ബുദ്ധിശാലികളാണ്. നിങ്ങൾ തന്നെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കൂ, അങ്ങനെ ഭരിക്കൂ, നമ്മുടെ കക്ഷിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ. എന്താ എന്താ എന്താ? എന്താ എന്താ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുത്തത്? ചിലർ മണിവർണ്ണനെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നു, ചിലർ എന്നോട് നിൽക്കാൻ പറയുന്നു. നിന്നോട് അദ്ദേഹം എന്ത് പറഞ്ഞു? നീ എന്ത് പറയുന്നു? പാർട്ടി നിന്റെ തീരുമാനത്തിന് കാത്തിരിക്കാൻ. മണിവർണ്ണൻ എന്താ പറഞ്ഞേ? അതുകളാ പ്രശ്നം, നീ എനിക്ക് വിട്ടേക്ക്. ശ്രീ വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ കക്ഷി മഹാഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്നെങ്കിലും മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതിനാൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് നമുക്കെല്ലാം ചേർന്ന് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കാൻ നമുക്കൊരാളെ, ഒരാളിൽ കൂടുതൽ മത്സരിക്കാൻ ഉണ്ടെങ്കിലാണ് വോട്ടെടുപ്പ് ആവശ്യമായി വരിക. ഇപ്പോ താല്പര്യമുള്ളവരാരൊക്കെയായാലും പേരുകൾ നിർദ്ദേശിക്കാം. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊഫസർ മണിവർണ്ണനെ ഞാൻ നിർദ്ദേശിക്കുന്നു. അതിന് ഞാൻ പിന്താങ്ങുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കവിഞ്ഞർ തമിഴ് സെൽവന്റെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. പിന്താങ്ങുന്നു. ഞാനതിനെ പിന്താങ്ങുന്നു. ഞാനും പിന്താങ്ങുന്നു.